Hi all, today we will be discussing those questions. Okay, there are 10 questions in section A, few questions in section B, C and D. Okay, so let us discuss all the questions. Find the value of k such that this equation has real and equal roots. അപ്പം നമുക്കറിയാം ഈക്വൽ റൂട്ട്സ്, റിയൽ ആൻഡ് ഈക്വൽ റൂട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് വരേണ്ടത്? കണ്ടീഷൻ, ആ കണ്ടീഷൻ ഇവിടെ അപ്ലൈ ചെയ്യുക, അത്ര മാത്രമേ ഉള്ളൂ. വേറെ നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യമില്ല. ഈക്വൽ റൂട്ട്സ് കിട്ടണമെങ്കിൽ, ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഈക്വൽ റൂട്ട്സ് കിട്ടണമെങ്കിൽ നമുക്കറിയാം ക്വാഡ്രാറ്റിക് ഫോമുല എന്താണ്? മൈനസ് ബി പ്ലസ് ഓ മൈനസ് റൂട്ട് ബി സ്ക്വയർ മൈനസ് ഫോർ എച്ച് ഓൾ ഡിവൈഡ് ബൈ ടു എ. ആ സ്ക്വയർ റൂട്ടിൻ്റെ ഉള്ളിലുള്ള സാധനം സീറോ ആകുമ്പോഴല്ലേ നമുക്ക് ഈക്വൽ റൂട്ട്സ് കിട്ടുക. അത് വ്യക്തമായിട്ട് പഠിച്ച കുട്ടികൾക്ക് അങ്ങനെ തന്നെ ചിന്തിക്കാൻ പറ്റുള്ളൂ. ബി സ്ക്വയർ മൈനസ് ഫോർ എച്ച് സീറോ ആകുമ്പോഴാണ് നമുക്ക് ഇതിന് ഈക്വൽ റൂട്ട്സ് കിട്ടുക. ഇനി നോ റൂട്ട്സ് എപ്പോഴാണ്? ബി സ്ക്വയർ മൈനസ് ഫോർ എസ് ലെസ് ദാൻ സീറോ ആകുമ്പോൾ. ഇനി ടു ഡിഫറൻറ്റ് റൂട്ട്സ് എപ്പോഴാണ്? ബി സ്ക്വയർ മൈനസ് ഫോർ എസ് ഗ്രേറ്റർ ദാൻ സീറോ ആകുമ്പോൾ. അതുകൊണ്ടാണ് ബി സ്ക്വയർ മൈനസ് ഫോർ എസിനെ നമ്മളൊരു പ്രത്യേക പേരിട്ട് ഡിസ്ക്രിമിനൻ്റ് എന്ന് വിളിച്ചത്. പക്ഷേ എനിവേ ബി സ്ക്വയർ മൈനസ് ഫോർ എസ് ഇവിടെ സീറോ ആകണം. ഓക്കെ, അപ്പോൾ ബി സ്ക്വയർ മൈനസ് ഫോർ എസ് സീറോയ്ക്ക് കിട്ടിയ. അപ്പോൾ അതിന് മുമ്പ് നിങ്ങൾ എന്താണ് എ, എന്താണ് ബി, എന്താണ് സി, ഇത് മൂന്ന് എഴുതുന്നതായിരിക്കും. എ എന്താണ്? കോഎഫിഷ്യന്റ് ഓഫ് എക്സ് സ്ക്വയർ ദാറ്റ് ഇസ് കെ പ്ലസ് വൺ. എന്താണ് ബി? കോഎഫിഷ്യന്റ് ഓഫ് എക്സ് ദാറ്റ് ഇസ് മൈനസ് സിക്സ് ഇൻറ്റു കെ പ്ലസ് വൺ. യാ ഓക്കെ, വിത്ത് സൈൻ എഴുതണമല്ലോ, ഇമ്പോർട്ടൻ്റ്. സി ഈസ് ത്രീ ഇൻ കെ പ്ലസ് വൺ. ഐ എം റിയലി ഹാപ്പി ദാറ്റ് ഫ്യൂ സ്റ്റുഡൻസ് ഓൾറെഡി ഡിഡ് ദിസ് ക്വസ്റ്റ്യൻ സക്സസ്ഫുള്ളി. ഓക്കെ, സോ എനിവേ ഇതൊക്കെ ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ എന്ത് വരും? ബി സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്താണ്? മൈനസ് സിക്സ് ഇൻറ്റു എ പ്ലസ് വൺ അതിൻ്റെ സ്ക്വയർ അല്ലേ. ബി സ്ക്വയർ മൈനസ് ഫോർ എസ് അല്ലേ. ഫോർ ഇൻറ്റു യാ ഫോർ ഇൻറ്റു എ എന്താണ്? എ പ്ലസ് വൺ ഇൻറ്റു സി എന്താണ്? ത്രീ ഇൻറ്റു എ പ്ലസ് നയൻ ഈസ് ഈക്വൽ സീറോ. ബി സ്ക്വയർ മൈനസ് ഫോർ എസ് ഈക്വൽ സീറോ കൊടുക്കും. ക്ലിയർ? ബി സ്ക്വയർ ദിസ് വാട്ട് ഇസ് ബി സ്ക്വയർ. സ്ക്വയർ മൈനസ് ഫോർ എ സി ഈക്വൽ ടു സീറോ. എന്നിട്ട് സ്ക്വയർ ചെയ്യുക. അപ്പോൾ ഇവിടെ മൈനസ് സിക്സിന് സ്ക്വയർ ചെയ്യുമ്പോൾ തേർട്ടി സിക്സ്. ശേഷം പിന്നെ കെ പ്ലസ് വൺ സ്ക്വയർ ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് കെ പ്ലസ് വൺ സ്ക്വയർ മാത്രമേ ചെയ്യാൻ. ഇവിടെ നിങ്ങൾ വേറെ ചെയ്യണം. ഇവിടെ നിങ്ങൾ ഫോർ ത്രീ ട്വൽവ് ട്വൽവ് ഇൻറ്റു ശ്രദ്ധിച്ചിരിക്കുന്ന കെ പ്ലസ് വണ്ണിന് കെ പ്ലസ് നയൻ ഈക്വൽ സീറോ. ഓക്കെ, എന്നിട്ട് നിങ്ങൾ വേണമെങ്കിൽ ഇത് എക്സ്പാൻഡ് ചെയ്യാം ഉള്ളിൽ എടുക്കാം. ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതിന് പകരം ഇവിടെ രണ്ടിൽ നിന്ന് എന്ത് കോമൺ എടുക്കാം? ഇതിന് രണ്ടിൽ നിന്നും ഇതൊരു ടേം ആണല്ലോ, ഇത് വേറൊരു ടേം. ഇതിന് രണ്ടിൽ നിന്ന് എന്ത് കോമൺ എടുക്കാം? ട്വൽവ് ഇൻറ്റു കെ പ്ലസ് വൺ ഔട്ട്സൈഡ് എടുക്കാം. ഓക്കെ, ബാക്കി ട്വൽവിന് കെ പ്ലസ് വൺ ഔട്ട്സൈഡ് എടുത്താൽ ബാക്കി ഇവിടെ എന്ത് വരും? കെ പ്ലസ് വൺ ഔട്ട്സൈഡ് ആണ് ട്വൽവും. തേർട്ടി സിക്സിൻ്റെ ട്വൽവ് ഔട്ട്സൈഡ് എടുത്താൽ ബാക്കി ത്രീയേ വരുള്ളൂ. അപ്പോൾ ത്രീ ഇൻറ്റു കെ പ്ലസ് വൺ മൈനസ് ട്വൽവിൻ്റെ കെ പ്ലസ് വൺ സ്റ്റാൻഡിങ് ഔട്ട് ചെയ്ത്. അപ്പോൾ അവിടെ എന്തൊരു കെ പ്ലസ് നയൻ ബ്രാക്കറ്റിൽ എഴുതുന്നത് കെ പ്ലസ് നയൻ ഈക്വൽ സീറോ. ഓക്കെ, സോ ഇറ്റ് വിൽ ബി ട്വൽവ് ഇൻറ്റു കെ പ്ലസ് വൺ ഇൻറ്റു ഇവിടെ ത്രീ കെ പ്ലസ് ത്രീ മൈനസ് ഈ മൈനസ് ഉള്ളിലോട്ട് എടുക്കുക മൈനസ് കെ മൈനസ് നയൻ. ഓരോ ബ്രാക്കറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ഈക്വൽ ടു സീറോ. അപ്പോൾ ട്വൽവ് ഇൻറ്റു കെ പ്ലസ് വൺ ഇൻറ്റു ഇവിടെ ത്രീ കെ മൈനസ് കെ എന്ത് വരും? ടു കെ ത്രീ മൈനസ് നയൻ മൈനസ് സിക്സ് ഈക്വൽ ടു സീറോ. അപ്പോൾ ഇതിനകത്ത് എന്താണ്? ഏത് ഡിസ്റ്റൻസ് ക്യാൻ ബി സീറോ ഓർ ഡിസ്റ്റൻസ് ക്യാൻ ബി സീറോ. അങ്ങനെ എ ബി സീറോ ആണെങ്കിൽ ക്യാൻ ബി സീറോ ബി ക്യാൻ സീറോ എന്ന് പറയുന്നത് ഏത് ട്വൽവ് ഇൻറ്റു കെ പ്ലസ് വൺ ക്യാൻ ബി സീറോ ഓർ ടു കെ മൈനസ് സിക്സ് ക്യാൻ ബി സീറോ. സോ ഇവിടെ നമ്മൾ ട്വൽവ് കെ പ്ലസ് സീറോ എടുക്കുമ്പോൾ എന്തായാലും കെ പ്ലസ് സീറോയിലേക്ക് കയറ്റുമ്പോൾ കെ ഇസ് ഈക്വൽ മൈനസ് വൺ വരും. ഇറ്റ് ഇസ് നോട്ട് പോസിബിൾ. എന്താണ് പറയാം? ടു കെ മൈനസ് സിക്സ് സീറോ കൊടുക്കുമ്പോൾ ടു കെ ഈക്വൽ സിക്സ് വരും, കെ ഈക്വൽ വരും സിക്സ് ബൈ ടു ത്രീ വരും. അപ്പോൾ ദിസ് ഇസ് ദ പോസിബിൾ വാല്യൂ. വൈ ദിസ് കെ മൈനസ് കെ ഈക്വൽ മൈനസ് വൺ ഇസ് നോട്ട് പോസിബിൾ? ബിക്കോസ് വെൻ യു സബ്സ്റ്റിറ്റ്യൂട്ട് കെ ഈക്വൽ മൈനസ് വൺ ഹിയർ, ദ കോഎഫിഷ്യന്റ് ഓഫ് എക്സ് സ്ക്വയർ ബിക്കം സീറോ. മൈനസ് വൺ പ്ലസ് സീറോ മൈനസ് വൺ പ്ലസ് വൺ സീറോ ആകും. കോഎഫിഷ്യന്റ് ഓഫ് എക്സ് സ്ക്വയർ കാനോട്ട് ബി സീറോ. കാരണം സ്റ്റാൻഡേർഡ് ഫോം തന്നെ പറയുന്ന എന്താണ്? എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ഈക്വൽ ടു സീറോ. വേറെ എ നോട്ട് ഈക്വൽ സീറോ എന്നാണ് സ്റ്റാൻഡേർഡ് ഫോം ഓഫ് ദ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. സോ എ കാനോട്ട് ബി സീറോ, കോഎഫിഷ്യന്റ് ഓഫ് എക്സ് സ്ക്വയർ കാനോട്ട് ബി സീറോ. അപ്പോൾ കെ ഈക്വൽ മൈനസ് വൺ പറ്റില്ല, കെ ഈക്വൽ ത്രീ. ദിസ് ഇസ് ആൻസർ ഫോർ ദാറ്റ്. നമ്മൾ ഇത് അടുത്ത ക്വസ്റ്റ്യൻ ഇതായിരുന്നു, സെക്ഷൻ ഡിയിലെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇത് ഗ്രാഫിക്കലി സോൾവ് ചെയ്യാം. ഇത് ഗ്രാഫിക്കലി സോൾവ് ചെയ്യുന്നതിന് മുമ്പ് ഇതിനെപ്പറ്റി ഒരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ടാക്കാം. ചുമ്മാ നിങ്ങൾ എ വൺ ബൈ എ ടുവും അല്ലെ അങ്ങനെ നമ്മൾ ഐഡിയ ഉണ്ടാക്കുക. വി വൺ ബൈ ബി ടു ഇത് ലീനിയർ ഇക്വേഷൻ സി, ലീനിയർ ഇക്വേഷൻ ടു വേരിയബിൾ എന്നുള്ള ചാപ്റ്ററിൽ ക്വസ്റ്റ്യൻ ആണെന്ന് കാണുമ്പോൾ മനസ്സിലാവും അല്ലേ. ദിസ് ഇസ് ലീനിയർ ഇക്വേഷൻ വേരിയബിൾ, ദിസ് ഇസ് ലീനിയർ ഇക്വേഷൻ വേരിയബിൾ. സോ ദിസ് ഇസ് പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻ വേരിയബിൾ. അപ്പോൾ അത് സോൾവ് ചെയ്യുമ്പോൾ അതിന് സൊല്യൂഷൻ ഉണ്ടോ, അതൊന്ന് പാരലൽ ആണോ, ഇൻറ്റർസെക്റ്റിംഗ് ആണോ, കോയിൻസിഡന്റ് ആണോ എന്ന് പറയുന്നത് ഇത് നോക്കിയാൽ മതി. എ വൺ ബൈ എ ടു എന്ന് പറയുമ്പോൾ ഇവിടെ എന്ത് വരും? വൺ ബൈ ടു വരും. അത് എന്തുകൊണ്ട് അങ്ങനെ വന്നുള്ള ഞാൻ പറയേണ്ടല്ലോ. ബി വൺ ബൈ ബി ടു എന്ന് പറയുമ്പോൾ എന്ത് വരും? ടു ബൈ ഫോർ, ദാറ്റ് ഇസ് എഗൈൻ വൺ ബൈ ടു. സി വൺ ബൈ സി ടു എന്ത് വരും? ഇവിടെ മൈനസ് ഫോർ, ഇവിടെ മൈനസ് ട്വൽവ്. മൈനസ് ഫോർ ബൈ മൈനസ് ട്വൽവ് എന്ത് വരും? വൺ ബൈ ത്രീ ആണ് വരിക. അതായത് എ വൺ ബൈ എ ടു ഈക്വൽ ടു ബി വൺ ബൈ ബി ടു ഈ നോട്ട് ഈക്വൽ സി വൺ ബൈ സി ടു എന്ന് പറയുമ്പോൾ ഇത് എന്താണ്? ഇത് എ വൺ ബൈ എ ടു നോട്ടിക്കൽ ബി വൺ ബൈ ബി ടു ആണെങ്കിൽ അത് യൂണിക് സൊല്യൂഷൻ ആണ്, ഇൻറ്റർസെക്റ്റിംഗ് ആണ്. ഇതുമെല്ലാം ഈക്വൽ ആണെങ്കിൽ അത് കോയിൻസിഡന്റ് ആണ്. ഇതിങ്ങനെ വരുവാണെങ്കിൽ അത് പാരലൽ ആണ്. അപ്പോൾ ഇതിൻ്റെ ഗ്രാഫ് പാരലൽ ആണ് വരുള്ളൂ എന്നുള്ളത് ഇവിടെ നിന്ന് നമുക്ക് കണ്ടുപിടിക്കാം. പാരലൽ ഇനി നമുക്ക് ഗ്രാഫ് വരച്ചൊന്ന് പ്രൂവ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് ഗ്രാഫിനെ പറ്റി ഐഡിയ കിട്ടും ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ ഇത് ഗ്രാഫ് വരയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇക്വേഷൻ എങ്ങനെ മാറ്റിയിരുന്നു, അത് എൻ്റെ സൗകര്യത്തിനനുസരിച്ച് മാറ്റിയിരുന്നു. നിങ്ങൾക്ക് ഇങ്ങനെ മാറ്റിയിരുന്നെങ്കിലും കുഴപ്പമില്ല. ഞാൻ മൈനസ് ഫോർ റൈറ്റ് സൈഡിലോട്ട് വന്നു, ഇവിടെ ടു എക്സ് പ്ലസ് ഫോർ വൈ ഈസ് ഈക്വൽ ടു എന്തായിരുന്നു ഈ മൈനസ് ഫോർ റൈറ്റ് സൈഡിലോട്ട് വന്നു ട്വൽവ് ആകുന്നു. എന്നിട്ട് ഇവിടെ ഞാൻ ടേബിൾ വരയ്ക്കുന്നു. സിമ്പിൾ പരിപാടിയാണ്, എനിക്ക് കുറെ കുട്ടികളൊക്കെ ചെയ്തിട്ടുണ്ട്. എക്സ് വൈ ഇതൊക്കെ നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻസ് ആണല്ലോ, നമ്മൾ ചെയ്ത ടൈപ്പ് ക്വസ്റ്റ്യൻ ആണല്ലോ. ഇവിടെ എക്സ് വൈ എന്ന് പറയുമ്പോൾ എക്സ് സീറോ കൊടുക്കുമ്പോൾ നമുക്ക് വൈ ടു കിട്ടും, വൈ സീറോ കൊടുക്കുമ്പോൾ എക്സ് ഫോർ കിട്ടും, എക്സ് സീറോ കൊടുക്കുമ്പോൾ വൈ ടു കിട്ടും അല്ലേ. വൈ സീറോ കൊടുക്കുമ്പോൾ എക്സ് ഫോർ കിട്ടും, ഇവിടെ എക്സ് സീറോ കൊടുക്കുമ്പോൾ വൈ നമുക്ക് എന്ത് കിട്ടും? ത്രീ കിട്ടും അല്ലേ. വൈ സീറോ കൊടുക്കുമ്പോൾ എക്സ് എന്ത് കിട്ടും? സിക്സ് കിട്ടും അല്ലേ. ഇത് നിങ്ങൾ ഗ്രാഫ് വരച്ചാൽ മതി, പാരലായിട്ട് കിട്ടുള്ളൂ. ഉദാഹരണത്തിന് സീറോ ടു എന്ന് പറയുമ്പോൾ ഇത് സീറോ ടു എന്ന് പറയുമ്പോൾ ഇവിടെ പോയിന്റ് വരും, ഫോർ സീറോ എന്ന് പറയുമ്പോൾ ഇവിടെ ഏകദേശം പോയിന്റ് വരും. സോ ഇഫ് യു ജോയിൻ ദോസ് ടു പോയിന്റ്സ് യു വിൽ ഗെറ്റ് എ ലൈൻ ലൈക്ക് ദിസ്.
ഒരു ഒരു വിധം ഞാൻ റഫായിട്ട് പറയുന്നുള്ളൂ. ഇവിടെ വരയ്ക്കുമ്പോൾ 03 ഏകദേശം ഇവിടെ വരും, 60 എന്നുള്ള ഏകദേശം ഇവിടെ വരും. ഓക്കെ, ജോയിൻ ദോസ് ടു ലൈൻസ് യു വിൽ ഗെറ്റ് അനദർ ലൈൻ ലൈക്ക് ദിസ്. സോ യു ഗ്രാഫ് വിൽ ബി ഓൾമോസ്റ്റ് ലൈക്ക് ദിസ് ടു പാരലൽ ലൈൻസ്. ക്ലിയർ? ഗോയിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദാറ്റ് മീൻസ് സെക്ഷൻ സി. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, ഡയമീറ്റർ ഓഫ് എ സ്ഫിയർ ഇസ് 28 സെന്റിമീറ്റർ. സോ ദിസ് ക്വസ്റ്റ്യൻ ഇസ് റിഗാർഡിംഗ് എ സ്ഫിയർ, ഡയമീറ്റർ ഇസ് 28 സെന്റിമീറ്റർ. ആരും ഒരു കുട്ടിയും ഫിഗർ വരച്ചാൽ കണ്ടില്ല. സോ റേഡിയസ് വിൽ ബി വാട്ട്? ഡയമീറ്റർ ഇസ് 28, സോ റേഡിയസ് വിൽ ബി 14 സെന്റിമീറ്റർ. പിന്നെ എന്താണ് ഇതിന്റെ കോസ്റ്റ് ഓഫ് പെയിന്റിംഗ് ഓൾ അറൌണ്ട്, അതായത് ഇതിന് ചുറ്റും പെയിന്റ് ചെയ്യണം. സോ ഒബ്വിയസ്ലി ഇറ്റ് വിൽ ബി റിലേറ്റഡ് ടു ടോട്ടൽ സർഫസ് ഏരിയ ഓർ കേവ് സർഫസ് ഏരിയ. ഓക്കെ, അതിന്റെ കോസ്റ്റ് ഓഫ് പെയിന്റിംഗ് ആണ്. അപ്പോൾ ടോട്ടൽ സർഫസ് ഏരിയ അത് കണ്ടുപിടിക്കുക. 4πr² ആണ് ഫോർമുല. 4 × 22/7 × 6 എന്താണ്? 14 സെന്റിമീറ്റർ. സോ 14 × 14, സോ ഇവിടെ ക്യാൻസൽ ചെയ്തു. ഇവിടെ നമുക്ക് 88 കിട്ടും അല്ലേ, ഇൻറ്റു ഇപ്പം ഉദാഹരണത്തിന് ഇവിടെ 88 × 2 എന്ന് പറയുമ്പോൾ 176 × 14 വരും. ചെയ്ത് നോക്കാം, ആൻസർ കറക്റ്റാണെന്ന് തോന്നുന്നു. 2464 2464 സെന്റിമീറ്റർ സ്ക്വയർ യൂണിറ്റ് തരുമ്പോൾ ഇത്രയും ആണ് ഇതിൻ്റെ ഏരിയ ഉണ്ടാകുന്നത്. ഇനി എന്താണ് ഒരു സെന്റിമീറ്റർ സ്ക്വയറിന്? ഒരു സ്ക്വയർ സെന്റിമീറ്റർ മീൻസ് ഒരു സെന്റിമീറ്റർ സ്ക്വയറിന് ഇറ്റ് ഇസ് 0.10 rupees അല്ലേ. സോ ഇത്രയും സെന്റിമീറ്റർ സ്ക്വയർ എത്രയാവും? സോ ടോട്ടൽ കോസ്റ്റ് എത്രയാവും? ടോട്ടൽ കോസ്റ്റ് ഇസ് ഇക്വൽ ടു 2464 × 0.10. ഇത് നിങ്ങൾ ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്യാം, മൾട്ടിപ്ലൈ ചെയ്യാനൊന്നുമില്ല. ഒരു നമ്പറിന് വേറൊരു ഡെസിമൽ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ, ആ നമ്പറിനെ ഡെസിമൽ ഒഴിവാക്കി മൾട്ടിപ്ലൈ ചെയ്യാം. ഡെസിമൽ ഇവിടെയാണ് പല കുട്ടികളും തെറ്റിയത്. ഈ നമ്പറിനെ ഒരു ഡെസിമൽ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും, ഈ നമ്പറിനെ ഡെസിമൽ ഒഴിവാക്കി മൾട്ടിപ്ലൈ ചെയ്യാം. ഇതിനെ ഡെസിമൽ ഒഴിവാക്കി എന്ത് വായിക്കാം? ഡെസിമൽ ഒഴിവാക്കുമ്പോൾ ഇതിനെന്താ വായിക്കാം? 10 അല്ല വായിക്കാം. അപ്പോൾ ഇതിൻ്റെ ഉത്തരം 2464 × 10 ചെയ്യുമ്പോൾ 24640 എന്നിട്ട് രണ്ട് ഡെസിമൽ പൊസിഷൻ ലെഫ്റ്റോട്ട് മാറ്റി കഴിഞ്ഞാൽ ഇവിടെ പോയിന്റ് വരും, അതായത് 246.4 രൂപയാണ് വരിക. ഓക്കെ, ഇനി അതൊന്നെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് 2464 × 0.10 എന്നുള്ളത് 10/100 ചെയ്താലോ. 0.10 ഇസ് നത്തിങ് ബട്ട് 10/100 അല്ലേ. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ ജസ്റ്റ് 2464/10 വരും, അതായത് 246.4. അഗെയിൻ അവിടെയാണ് പലർക്കും മിസ്റ്റേക്ക് പറ്റിയത്. ഇതാണ് ഒരു ഇതൊക്കെ റാങ്ക് മേക്കിംഗ് ക്വസ്റ്റൻ, കാരണം ഇത് എല്ലാ കുട്ടികൾക്കും ശരിയാവില്ല, ചില കുട്ടികൾ അത് ശരിയാവുള്ളൂ. അതിന് വേണ്ടിയിട്ട് ഇങ്ങനത്തെ ക്വസ്റ്റൻസ് ഒരു പക്ഷേ ക്വസ്റ്റൻ ഉൾപ്പെടുത്തുന്നു. ഓക്കെ, സോ മൂവിങ് ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇവിടെ ഈ രണ്ട് ഇക്വേഷൻസ് സോൾവ് ചെയ്തതിന് ശേഷം നിങ്ങൾ എക്സും വൈയും കണ്ടുപിടിച്ചതിന് ശേഷം നിങ്ങൾ എം കണ്ടുപിടിക്കാൻ പോവാം. അത് നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻ ആണ്, പലരും ചെയ്ത ക്വസ്റ്റ്യൻ ഒക്കെ ചെയ്തിട്ടുണ്ട്, സന്തോഷം. രണ്ട് ഇക്വേഷൻസിൻ്റെയും എക്സിൻ്റെ കോഫിഷ്യൻസ് സെയിം ആയതുകൊണ്ട് തന്നെ സബ്ട്രാക്ഷൻ ചെയ്താൽ മതി. സെയിം വിത്ത് സെയിം സൈൻ ആയതുകൊണ്ട് തന്നെ സബ്ട്രാക്ഷൻ ചെയ്താൽ മതി. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 2x × 2x 0 ആയിപ്പോവും, പക്ഷേ 3y subtract − 4y എന്നുള്ളത് 3y + 4y ആവും. അതുപോലെ തന്നെ 11 − −24 11+24 ആവും. അങ്ങനെ നമ്മൾ 7y = 35 y = 5 കിട്ടും. ഇനി വൈൻ്റെ വാല്യൂ ഫസ്റ്റ് ഇക്വേഷനിൽ കൊടുക്കുക, അപ്പോൾ എക്സും കിട്ടും. ഓക്കെ, 2x = −4 x = −2. അപ്പോൾ എക്സും വൈയും കിട്ടി. ഇനി എന്ത് ചെയ്യുക? ഈ എക്സും വൈയും നേരെ മറ്റേ ഇക്വേഷനിൽ കൊടുക്കുക. y = mx + 3 എന്നുള്ളത് ഗിവൺ ഇക്വേഷൻ ആണല്ലോ. ചെയ്ത ക്വസ്റ്റ്യൻ ആണ്, ചെയ്ത ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. ആ എക്സും വൈയും നേരെ അതിൽ കൊടുക്കുക, ആ ഗിവൺ ഇക്വേഷനിൽ കൊടുക്കുക. അവിടെ നിന്ന് എക്സും വൈയും നമ്മൾ വൈ 5 ആയിട്ടും എക്സ് എന്താണ് −2 ആയിട്ടും റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എമ്മിൻ്റെ വാല്യൂ വളരെ സിമ്പിളായിട്ട് ഇതുപോലെ കിട്ടും. ഓക്കെ, ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ച് ക്ലിയർ ചെയ്യാം. ഇവിടെ ചെറുതായിട്ട് ക്വസ്റ്റ്യനിൽ മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. ആ രീതിയിൽ ഫോർവേഡ് ചെയ്തവർക്ക് മാർക്ക് കൊടുത്തിട്ടുണ്ട്. ക്വസ്റ്റ്യനിൽ മിസ്റ്റേക്ക് പറ്റിയതുകൊണ്ട് ഞാനത് കൺസിഡർ ചെയ്തിട്ടുണ്ട്. ഏതായാലും രണ്ട് സ്ക്വയർ ഉണ്ട്, ഒന്നിൻ്റെ സൈഡ് മറ്റേതിനേക്കാൾ 4 സെന്റിമീറ്റർ എക്സീഡ് ചെയ്യുന്നു, കൂടുതലാണ്. അപ്പോൾ ഒന്നിൻ്റെ സൈഡ് നമ്മൾ സപ്പോസ് എക്സ് എടുക്കുവാണെങ്കിൽ മറ്റേതിൻ്റെ സൈഡ് എന്തായിരിക്കും? ഒബ്വിയസ്ലി x + 4. അപ്പോൾ ഒരു സ്ക്വയറിൻ്റെ സൈഡ് എല്ലാം എക്സ് ആയിട്ട് എടുക്കുന്നു, രണ്ടാമത്തെ സൈഡിൻ്റെ സ്ക്വയർ എന്തായിട്ട് എടുക്കുന്നു? x + 4 ആയിട്ട് എടുക്കുന്നു. വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ, ഒരുപാട് കുട്ടികൾ ഇത് ചെയ്തിട്ടുണ്ട്, വളരെ സന്തോഷം. x + 4, കാരണം 4 മീറ്റർ മോർ ദാൻ ദ ഫസ്റ്റ് സ്ക്വയർ എന്നായിരുന്നല്ലോ പറഞ്ഞേക്കുന്നത്. ഓക്കെ, അപ്പോൾ സൈഡ് 4 എക്സീഡ് ചെയ്യുന്നു. ഇനി എന്താണ് പറഞ്ഞേക്കുന്നത്? രണ്ടിൻ്റെയും ഏരിയയുടെ സ്ക്വയറുകളുടെ അല്ലേ സം ഓഫ് ദ ഏരിയ അല്ലേ ഓഫ് ബോത്ത് സ്ക്വയർ എന്ന് പറയുന്നതാണ് തന്നേക്കുന്നത്. അപ്പം ആദ്യത്തെ സ്ക്വയറിൻ്റെ ഏരിയ പ്ലസ് രണ്ടാമത്തെ സ്ക്വയറിൻ്റെ ഏരിയ. ആദ്യത്തെ സ്ക്വയറിൻ്റെ ഏരിയ എന്ന് വെച്ചാൽ എന്താണ്? സൈഡിൻ്റെ സ്ക്വയർ ആണല്ലോ സ്ക്വയറിൻ്റെ ഏരിയ. അപ്പോൾ x + 4 whole square + x² = 400. പിന്നെ x + 4 whole square നമ്മൾ എക്സ്പാൻഡ് ചെയ്യുന്നു, നമുക്ക് കിട്ടുന്നു. അതിനുശേഷം നമ്മൾ റൈറ്റ് സൈഡിലുള്ള എല്ലാ ടേംസും ലെഫ്റ്റ് സൈഡിലോട്ട് എടുത്തിട്ട് എന്താക്കുന്നു? അതിന് ക്വാഡ്രാറ്റിക് ആക്കുന്നു. പിന്നെ 2x² + 8x − 384 = 0 എന്നാണ് കിട്ടിയത്. ഇനി ത്രൂ ഔട്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്കത് കുറച്ചുകൂടെ സിംപ്ലിഫൈ കിട്ടും. എന്നിട്ട് അതിനുശേഷം ഇതിനെ നമുക്ക് യുനോ യു ക്യാൻ യൂസ് എനി മെത്തേഡ്. ഞാൻ പ്രൈം ഫാക്ടറൈസേഷൻ മെത്തേഡ് ഉപയോഗിച്ചിട്ട് എന്താക്കി? രണ്ട് നമ്പർ കണ്ടുപിടിച്ചു, സമ്മും പ്രൊഡക്റ്റും. ആ രീതി ഉണ്ടല്ലോ ഫാക്ടറൈസേഷൻ, അതിന് വേണ്ടിയിട്ട് നമ്മൾ ആ 192 എടുത്ത് പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്ത് ഞാൻ അങ്ങനെ രണ്ട് നമ്പർ സെറ്റ് ചെയ്തു, കണ്ടില്ലേ. അതിനുശേഷം നമ്മൾ അതിനനുസരിച്ച് മിഡിൽ ടൈം സ്പ്ലിറ്റ് ചെയ്തു. പിന്നെ നമ്മൾ ഫാക്ടറൈസേഷൻ, നിങ്ങൾക്കറിയാം ഫാക്ടറൈസേഷൻ മെത്തേഡ് ഉപയോഗിച്ച് നമ്മൾ ചെയ്യുന്നു, വളരെ ക്ലിയർ ആണ്. രണ്ട് മെത്തേഡ് രണ്ട് നമ്പറുകൾ കണ്ടുപിടിക്കാൻ പറ്റും, അതാണ് ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ നിങ്ങൾ പലരും ഉപയോഗിച്ചത്, മോസ്റ്റ് ഓഫ് ദി സ്റ്റുഡൻസ് ഉപയോഗിച്ചത് ക്വാഡ്രാറ്റിക് ഫോർമുലയാണ്, പക്ഷേ കുറച്ച് ടൈം കൺസ്യൂമിംഗ് ആണ്. അത് നമ്മൾ −16 റിജക്ട് ചെയ്യാൻ കാരണം സൈഡ് ഓഫ് എ സ്ക്വയർ ആണല്ലോ, ദാറ്റ് ഷുഡ് ബി പോസിറ്റീവ്. സോ x =
ചൂസ് എക്സാസ് 12. ഓക്കെ, മൈനസ് 16 റിജക്ട് ചെയ്ത് ചൂസ് എക്സാസ് 12. സോ സൈഡ് വിൽ ബി 12 ആൻഡ് 12 പ്ലസ് 4 16 ആയിരിക്കും. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ വളരെ കുറച്ച് കുട്ടികളെ ശരിയാക്കിയിട്ടുള്ളൂ. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു സിലിണ്ടറിൻ്റെ ഉള്ളിൽ വെള്ളമുണ്ട്, ആ വെള്ളത്തിലോട്ടൊരു സ്ഫിയർ ഇറക്കി വെക്കുവാണ്. വെള്ളത്തിൻ്റെ ഉള്ളിലോട്ട് പൂർണ്ണമായി ഇറങ്ങുമ്പോൾ മുകളിലോട്ട് വെള്ളം പൊന്തും ഇല്ലേ, ആ പൊന്തിയ വെള്ളത്തിൻ്റെ ഹൈറ്റാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു സ്ഫിയറെ വെള്ളത്തിൻ്റെ ഉള്ളിലോട്ട് ഇറക്കി വെക്കുമ്പോൾ വെള്ളം മുകളിലോട്ട് പൊന്താൻ കാരണം എന്താണ്? സ്ഫിയറിനായി ഓക്യുപ്പൈ ചെയ്യണമെങ്കിൽ ഒരു വോളിയം വേണം. അപ്പോൾ സെയിം വോളിയം ഓഫ് വാട്ടർ അത് മുകളിലോട്ട് തള്ളും. അപ്പം ഉയർന്നു പൊന്തിയ വെള്ളത്തിൻ്റെ അളവ് വിൽ ബി സെയിം ആസ് ദാറ്റ് ഓഫ് ദ വോളിയം ഓഫ് സ്ഫിയർ ആയിരിക്കും. ഓക്കെ, ഇനി അതായത് വോളിയം ഓഫ് വാട്ടർ റൈസ്ഡ് എന്ന് പറയുന്നത് വിൽ ബി സെയിം ആസ് ദാറ്റ് ഓഫ് ദ വോളിയം ഓഫ് വാട്ടർ റൈസ്ഡ് എന്ന് പറയുന്നത് വിൽ ബി സെയിം ആസ് ദാറ്റ് ഓഫ് ദ വോളിയം ഓഫ് സ്ഫിയർ ആയിരിക്കും. ഇനി വോളിയം ഓഫ് വാട്ടർ, അപ്പോൾ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും നമ്മൾ അങ്ങനെ എഴുതുന്നു, വോളിയം ഓഫ് വാട്ടർ റൈസ്ഡ് ഇസിക്കൽ വോളിയം ഓഫ് സ്ഫിയർ ആയിരിക്കും. ഇനി വോളിയം ഓഫ് വാട്ടർ റൈസ്ഡ് എങ്ങനെ കണ്ടുപിടിക്കുക? ഏതിൻ്റെ ഉള്ള വെള്ളം പൊന്തുന്നത്? സിലിണ്ടറിൻ്റെ ഉള്ളിൽ. അപ്പോൾ വോളിയം ഓഫ് വാട്ടർ റൈസ്ഡ് കാണാൻ സിലിണ്ടറിൻ്റെ ഫോർമുല പൈ ആർ സ്ക്വയർ വെച്ച് ഉപയോഗിച്ചാൽ മതി. ഇവിടെ ആർ വൺ സ്ഫിയറിൻ്റെ റേഡിയസും ആർ ടു സിലിണ്ടറിൻ്റെ റേഡിയസാണ് എടുത്തേക്കുന്നത്. അപ്പോൾ പൈ ആർ ടു സ്ക്വയർ എച്ച് ഉപയോഗിക്കണം. എച്ച് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഉയർന്ന് പൊന്തുന്ന വെള്ളത്തിൻ്റെ വോളിയമാണല്ലോ ലെഫ്റ്റ് സൈഡിൽ നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ എച്ച് എന്ന് പറഞ്ഞാൽ ഉയർന്ന് പൊന്തുന്ന വെള്ളത്തിൻ്റെ ഹൈറ്റ് ആയിരിക്കും. അതിന് നമ്മൾ എച്ച് എന്ന് മാർക്ക് ചെയ്യുന്നു. ഓക്കെ, റൈറ്റ് സൈഡിൽ നമ്മൾ വോളിയം ഓഫ് സ്ഫിയർ എഴുതുന്നു. അതിനുശേഷം നമ്മൾ ക്യാൻസലേഷൻ ചെയ്യുന്നു. അങ്ങനെ എച്ച് എച്ച് ആയിട്ട് നിലനിർത്തുന്നു. എച്ച് ആണ് കണ്ടുപിടിക്കുന്നത്. വി ഡോണ്ട് നോ ദ വാല്യൂ ഓഫ് എച്ച്. എച്ച് എന്ന് പറഞ്ഞാൽ സിലിണ്ടറിൻ്റെ ഹൈറ്റ് അല്ല, സിലിണ്ടറിൻ്റെ ഉള്ളിൽ ഉയർന്ന് പൊന്തിയ വെള്ളത്തിൻ്റെ ഹൈറ്റാണ് എച്ച്. അങ്ങനെ എച്ച് നമ്മൾ ഇങ്ങനെ ക്യാൻസലേഷൻ ചെയ്യുന്നു. ഡയറക്റ്റ് ക്യാൻസലേഷനൊക്കെ ചെയ്ത് നമ്മൾ വളരെ സിമ്പിളായിട്ട് എച്ച് കണ്ടുപിടിക്കുന്നു. ഓക്കെ, ഇതുകൂട്ട് ക്വസ്റ്റ്യൻസ് പലതും നമ്മൾ ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇറ്റ്സ് ബിക്കോസ് ഓഫ് ഓൺലി ബിക്കോസ് ഓഫ് ലാക്ക് ഓഫ് പ്രാക്ടീസ്. ബിക്കോസ് കുറച്ച് കുട്ടികൾ ചെയ്യുന്നുണ്ട്, കുറച്ച് കുട്ടികൾക്ക് ചെയ്യാൻ പറ്റുന്നില്ല. ഓൺലി ബിക്കോസ് ഓഫ് ദറ്റ് ലാക്ക് ഓഫ് പ്രാക്ടീസ്. സോ എച്ച് ഇസ് ഇക്വൽ ടു 3 സെൻറ്റിമീറ്റർ നമുക്ക് വളരെ കൃത്യമായി കിട്ടും. ഓക്കെ, ഇത് നമ്മൾ സെക്ഷൻ ബി ആണ്. ഇതിൽ ഫസ്റ്റ് 11th ക്വസ്റ്റ്യൻ 6x²-x-2=0. അത് വളരെ സിമ്പിളായിട്ട് സമ്മ് പ്രൊഡക്റ്റ്, അതായത് ഫാക്ടറൈസേഷൻ മെഷീൻ നമുക്ക് ചെയ്യാവുന്നതാണ്. -4 ഉം 3 ഉം ആണ് നമ്പേഴ്സ് കിട്ടുക. സമ്മ് -1 പ്രൊഡക്റ്റ് -12 ആകുമ്പോൾ അത് വെച്ചിട്ട് നമ്മൾ മിഡിൽ ടൈമിനെ സ്പ്ലിറ്റ് ചെയ്യുന്നു. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഫാക്ടറൈസേഷൻ ചെയ്തെടുക്കാൻ പറ്റും. ഇനി നിങ്ങൾക്ക് ക്വാഡ്രാറ്റിക് ഫോർമുല യൂസ് ചെയ്യാം, ബട്ട് ഐ വോണ്ട് എൻ്റർടൈൻ ദാറ്റ് ബിക്കോസ് ഇറ്റ് ഇസ് എ 2 മാർക്ക് ക്വസ്റ്റ്യൻ. വി ഡോണ്ട് ഹാവ് മച്ച് ടൈം ടു വേസ്റ്റ് ഫോർ ദാറ്റ്. ഇഫ് യു യൂസ് ക്വാഡ്രാറ്റിക് ഫോർമുല ഇറ്റ് മേ സ്പോയിൽ യുവർ ടൈം. ഓക്കെ, ബട്ട് സ്റ്റിൽ ആസ് യുവർ വിഷ്. അതിനുശേഷം നമ്മൾ 3x-2 നമ്മൾ ഔട്ട് സൈഡ് എടുക്കുന്നു. വളരെ സിമ്പിളായിട്ട് 3x-2 × 2x+1=0. ദൻ ഈച്ച് 3x-2 0 2x+1=0 എന്ന് കേട്ടിയാൽ, സോ ഇറ്റ് വിൽ ബി 2/3 x=2/3 ആൻഡ് x=-1/2. ബോത്ത് വാല്യൂസ് ആർ പോസിബിൾ. 12th ക്വസ്റ്റ്യൻ വളരെ സിമ്പിളാണ്. രണ്ട് കോൺസിക്യൂട്ടീവ് പോസിറ്റീവ് ഇൻഡിജേഴ്സാണ്. സം ഓഫ് സ്ക്വയർ ഇസ് 365 എന്ന് പറയുമ്പോൾ x+1 ആയിട്ട് പോസിറ്റീവ് ഇൻഡിജറിനെ എടുക്കുക. രണ്ടിനെയും സ്ക്വയർ ചെയ്തിട്ട് 365 കേട്ടിയ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. x+1 ഹോൾ സ്ക്വയർ എക്സ്പാൻഡ് ചെയ്യുക. അതിന് ശേഷം എന്ത് ചെയ്യണം? ഇതൊരു ക്വാഡ്രാറ്റിക് ആക്കി മാറ്റുക. അതിന് വേണ്ടിയിട്ടുള്ള പ്രോസസ്സ് ചെയ്തോളാം. സോ x²+x²(2x²+2x+1−365=0) എന്നായിരുന്നു. അതിനെ നമ്മൾ സോൾവ് ചെയ്തു ഇങ്ങനെ എഴുതുന്നു. അതിനുശേഷം 2 കൊണ്ട് ത്രൂ ഔട്ട് ഒന്ന് ഡിവൈഡ് ചെയ്തിട്ട് അതിനൊന്ന് സിംപ്ലിഫൈ ചെയ്തു. സോ ദിസ് ഈസ് സിംപ്ലിഫൈഡ് വേർഷൻ ഓഫ് ദാറ്റ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. നൗ യു ക്യാൻ ഗോ ഫോർ യു ജസ്റ്റ് പ്രൈം ഫാക്ടറൈസ് 182. അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടും. അതിൽ നിന്ന് നിങ്ങൾക്ക് രണ്ട് നമ്പർ ഈസി ആയിട്ട് കണ്ടുപിടിക്കാം, 14 ഉം 13 ഉം. സൈനൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക, കാരണം സമ്മ് 1 ഉം പ്രൊഡക്റ്റ് -182 കിട്ടുന്ന രീതിയിൽ സൈൻ അഡ്ജസ്റ്റ് ചെയ്യുമ്പം 14 ഉം -13 ഉം. അത് വെച്ചിട്ട് എന്ത് ചെയ്യുന്നു? മിഡിൽ ടൈം സ്പ്ലിറ്റ് ചെയ്യുന്നു. അപ്പോൾ എങ്ങനെയാവും? കൂടുതലായി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് കുറച്ച് ഭാഗം കട്ട് ചെയ്തത്. ഇതിങ്ങനെ ആവുന്നു. അതിനുശേഷം x+14 ഔട്ട് സൈഡ് എടുക്കുന്നു. x-13=0. x=-14+13. ഇതിൽ -14 റിജക്ട് ചെയ്യേണ്ടി വരും, കാരണം വി നീഡ് പോസിറ്റീവ് ഇൻഡിജേസ്. സോ x=13 ആണ്. അടുത്ത നമ്പർ 13+1=14. 13 ആൻഡ് 14 ആണ് നമ്പേഴ്സ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാനാണ്. എനിക്ക് തോന്നുന്നു ഒരു ക്വസ്റ്റ്യൻ ഞാൻ മിസ് ചെയ്തിട്ടില്ലെന്ന് തോന്നുന്നു. മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ലാസ്സിൽ നിന്ന് പറഞ്ഞാൽ മതി, നമുക്ക് വേണമെങ്കിൽ ഡിസ്കസ് ചെയ്യാം. എല്ലാ ക്വസ്റ്റ്യനും ഡിസ്കസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഇത് രണ്ട് സോൾവ് ചെയ്താൽ മതി. ചുമ്മാ ആഡ് ചെയ്താൽ എക്സും കിട്ടും, അത് സോൾവ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വൈയും കിട്ടും. വളരെ സിമ്പിളായിട്ട് ആഡ് ചെയ്താൽ എക്സ് കിട്ടും. ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് അത് എക്സ് 9 എക്സ് ഏതെങ്കിലും ഇക്വേഷൻ കൊടുത്തു കഴിഞ്ഞാൽ വൈയും കിട്ടും, അല്ലെങ്കിൽ ആ രണ്ട് ഇക്വേഷൻ സബ്ട്രാക്ട് ചെയ്താൽ വൈയും കിട്ടും. നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. അപ്പോൾ എക്സ് 9 വൈ 5 അതോടത് കഴിഞ്ഞു. ഇനി രണ്ട് ക്യൂബ്സ് തമ്മിൽ അറ്റാച്ച് ചെയ്താൽ എന്ത് സംഭവിക്കുന്നുള്ളത് നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. ആ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തിട്ടുണ്ട്. രണ്ട് ക്യൂബ്സ് തമ്മിൽ അറ്റാച്ച് ചെയ്തത് ക്യൂബോയിഡ് ആവും. ആദ്യത്തെ വോളിയം 64, രണ്ടാമത്തെ വോളിയം 64. അപ്പോൾ റിസൾട്ടിങ് ക്യൂബോയിഡിൻ്റെ ടോട്ടൽ സർഫസ് ഏരിയ ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ വോളിയം 64 എന്ന് പറയുമ്പം എ ആണ് സൈഡെങ്കിൽ എ ക്യൂബ് 64 ആയിരിക്കുമല്ലോ. അപ്പോൾ എ 4 എന്ന് കിട്ടും. അപ്പം നിങ്ങളൊന്ന് മനസ്സിലാക്കി, ഓരോ ക്യൂബിൻ്റെ സൈഡും 4 ആണ്.
അപ്പോൾ ടോട്ടൽ ലെങ്ത് ഓഫ് ദറ്റ് ക്യൂബോയിഡ് വിൽ ബി 4 + 4 = 8. ബ്രെഡ്ത്ത് എന്ന് പറഞ്ഞാൽ അതാ 4 മാത്രമേ ഉള്ളത്. ഹൈറ്റോ? ഹൈറ്റ് എന്ന് പറഞ്ഞാൽ അതാ, അതും 4 തന്നെയല്ലേ ഉള്ളൂ. ചുരുക്കം പറഞ്ഞാൽ ലെങ്ത്ത് എന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്ക് വേണ്ടിയിട്ട് ഒരെണ്ണം മാത്രമേ 8 ഉള്ളൂ, ബാക്കി രണ്ടും 4 ആയിരിക്കും ആ ക്യൂബോയിഡിൻ്റെ. അതിനുശേഷം ടോട്ടൽ ഓഫ് ദ ക്യൂബോയിഡ് 2 × LB + BH + LH ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് ആൻസർ കിട്ടും. നോക്കി, 2 × 8 × 4 = 32, B × H 4 × 4 = 16, + L × H 8 × 4 = 32. സോ വി വിൽ ഗെറ്റ് ഇറ്റ് ആസ് 2 × 32 + 32 = 64 + 16, 64 + 74 = 80. 2 × 8 കിട്ടും. 2 × 8 = 160. 160 cm². ദ യൂണിറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇതിൽ 15th ക്വസ്റ്റ്യൻ, രണ്ട് കോണിൻ്റെ ഹൈറ്റ്സ് ഇൻ ദ റേഷ്യോ 1:3, റേഡിയസ് ഇൻ ദ റേഷ്യോ അടുത്ത റേഷ്യോ തന്നിട്ടുണ്ട്. അപ്പോൾ ഹൈറ്റ്സ് 1:3 എന്നുള്ളത് നിങ്ങൾ മസ്റ്റായിട്ടും, അതിന് 1x 3x എന്നുള്ളതും, റേഡിയസ് 3:1 എന്നുള്ളത് 3y 1y. ഹൈറ്റ്സ് ഒരു വേരിയബിളിൻ്റെ ടേംസിലും റേഡിയ വേറൊരു മറ്റൊരു വേരിയബിളിൻ്റെ ടേംസിലുമായിട്ട് മാറ്റി എഴുതണം. 1x 3x ഹൈറ്റ്സ്, റേഡിയസ് 3y 1y, അങ്ങനെ തന്നെ എഴുതണം. ഹൈറ്റ്സ് ഒരേ വേരിയബിളിൻ്റെയും റേഡിയസ് മറ്റൊരു വേരിയബിളിൻ്റെ ടേംസിൽ. അതിനുശേഷം വോളിയം ഓഫ് ഫസ്റ്റ് 1 / വോളിയം ഓഫ് സെക്കൻഡ് 1, അതാണല്ലോ റേഷ്യോ. അപ്പോൾ 1/3 πr² h1 അല്ലേ, ആദ്യത്തെ വോളിയത്തിൽ ആദ്യത്തെ കൊണ്ട്. അടുത്തത് 1/3 πr²² h2, അങ്ങനെ എഴുതാനുള്ള വൃത്തി. അതിനുശേഷം 1/3 ഉം 1/3 ഉം ക്യാൻസലാക്കാം. r² എന്ന് പറഞ്ഞാൽ ആദ്യത്തത് എന്താണ്, ഹൈറ്റ്സിൻ്റെ റേഷ്യോ എന്ന് പറയുമ്പോൾ അത് h1:2 ആണ്. രണ്ടാമത്തത് റേഡിയസിൻ്റെ റേഷ്യോ എന്ന് പറഞ്ഞാൽ r1:r2 ആണ്, മറക്കരുത്. എന്നിട്ട് അവിടെ ഓരോന്നിൻ്റെ സ്ഥാനത്ത് ഓരോന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ വളരെ കൃത്യമായിട്ട് കിട്ടും, വളരെ കൃത്യമായിട്ട്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഹൈറ്റ്സിൻ്റെ റേഷ്യോ തരുമ്പോൾ അതിനെ എക്സിൻ്റെ ടേംസിലോട്ടും റേഡിയസിൻ്റെ റേഷ്യോ വൈൻ്റെ ടേംസിലോട്ടും മാറ്റുക. അപ്പോൾ ഹൈറ്റ്സിൻ്റെ റേഷ്യോ എന്ന് പറയുമ്പം h1:2 ആയിരിക്കുമല്ലോ, റേഡിയസ് എന്ന് പറയുമ്പോൾ r1:r2 ആയിരിക്കുമല്ലോ. അങ്ങനെ അതിനുശേഷം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ വളരെ കൃത്യമായി 3:1 എന്നുള്ള റേഷ്യോ കിട്ടും. ഓക്കെ, സെക്ഷൻ എയിലെ എല്ലാ ക്വസ്റ്റ്യനും എൻ്റെ ആവശ്യമില്ല, ഇങ്ങനത്തെ ചില ക്വസ്റ്റ്യനും മാത്രമാണ്. ഈ രണ്ട് എനിക്കൊന്ന് സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണെന്ന് തോന്നുന്നു. ഈ രണ്ട് ഇക്വേഷനെ ഏത് സ്വഭാവമാണ് കാണിക്കുന്നത്? ചുമ്മാ a1/a2 b1/b2 c1/c2 കണ്ടുപിടിക്കുക. അപ്പോൾ ആ ലൈൻ്റെ സ്വഭാവം കാണാം, കോയിൻസിഡൻ്റ് ആണോ, പാരലൽ ആണോ, ഇൻ്റർസെക്റ്റിംഗ് ആണോ എന്ന്. ഇതൊക്കെ ഇത്ര ആലോചിക്കാൻ പോലുമില്ല. ഇവിടെ നോക്കി, a1/a2 b1/b2 ഈക്വലായി വന്നു, c1/c2 നോട്ട് ഈക്വൽ ആണ്, 1/2 ആണ് വരുന്നത്. അതുകൊണ്ട് a1/a2 ഈക്വൽ b1/b2 നോട്ട് ഈക്വൽ c1/c2 എന്ന് പറഞ്ഞാൽ പാരലൽ. കഴിഞ്ഞ പരിപാടി. ഗോയിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത വീണ്ടും നല്ലൊരു ക്വസ്റ്റ്യനാണ്. ഡിപ്പെൻഡൻറ്റ്, ഒരു പെയർ ഓഫ് ഇക്വേഷൻ തന്നിട്ടുണ്ട്, അതിന് ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള മറ്റൊരു പെയർ ഓഫ് ഇക്വേഷൻസ്. നമുക്കറിയാം ഡിപ്പെൻഡൻ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, കോയിൻസിഡൻ്റ് എന്ന് ചിന്തിച്ചാൽ മതി. നിങ്ങൾ കോയിൻസിഡൻ്റ് ലൈൻസിനാണ് ഡിപ്പെൻഡൻറ്റ്, ഒന്ന് മറ്റൊന്നിനെ ആശ്രയിക്കുന്ന ലൈൻ എന്ന് പറഞ്ഞാൽ ഒരുമിച്ച് ചേർന്നിരിക്കുന്ന ലൈനാണ് കോയിൻസിഡൻ്റ് ലൈൻ. കോയിൻസിഡൻ്റ് ലൈൻസിൻ്റെ കണ്ടീഷൻ എന്താണ്, a1/a2 b1/b2 c1/c2 ഈക്വൽ ആവണം അല്ലേ. അപ്പം ഇതിൽ ആദ്യത്തെ ഇക്വേഷൻ തന്നിട്ടുണ്ട്, അപ്പോൾ രണ്ടാമത്തെ ഇക്വേഷൻ നിങ്ങൾ കണ്ടുപിടിക്കുമ്പം a1/a2 b1/b2 c1/c2 ആകത്തക്ക രീതിയിലുള്ള a2 b2 തരുന്ന ഒരു ലൈൻ അതിൽ നിന്ന് ചൂസ് ചെയ്താൽ മതി. അതിന് രണ്ട് ഓപ്ഷൻ ഉണ്ടായിട്ട് ഉത്തരം, ശരിക്കും രണ്ട് ഓപ്ഷൻ ശരിയായി വരും ആ ചോദ്യത്തിന്. a1/a2 b1/b2 c1/c2 കൃത്യമായി ഈക്വൽ ആവുന്ന രീതിയിൽ ഒരേ ഒരു ഇക്വേഷൻ, രണ്ട് ഇക്വേഷൻ ഉണ്ടായില്ല, രണ്ട് എഴുതിയാലും മാർക്ക് വരും. അടുത്തത് x = -2 അവസ്ഥ എന്താണ്? x = -2 നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. x = കോൺസ്റ്റൻ്റ് എന്ന് പറഞ്ഞാൽ ദാറ്റ് വിൽ ബി എ ലൈൻ ഓൾവേസ് പാരലൽ ടു y-axis. ഓക്കെ, ഒരു കാർട്ടീഷ്യൻ പ്ലെയിനിൽ x = കോൺസ്റ്റൻ്റ് എന്ന് കണ്ടു കഴിഞ്ഞാൽ ദാറ്റ് വിൽ ബി എ ലൈൻ ഓൾവേസ് പാരലൽ ടു y-axis. അല്ലെങ്കിൽ x = -2 ഗ്രാഫ് വരച്ചാലും മതി. x = -2 എന്ന് പറഞ്ഞാൽ x എപ്പോഴും -2, y എന്ത് കൊടുത്താലും x എന്തായിരിക്കണം, -2 ആയിരിക്കണം എന്നതിൻ്റെ അർത്ഥം. അപ്പോൾ അതിൻ്റെ ഗ്രാഫ് വരച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ദാറ്റ് വിൽ ബി എ ലൈൻ പാരലൽ ടു y-axis. അപ്പോൾ x = കോൺസ്റ്റൻ്റ് എന്ന് പറഞ്ഞാൽ ദാറ്റ് വിൽ ബി ലൈൻ ഓൾവേസ് പാരലൽ ടു y-axis. ഇനി നേരെ മറിച്ച് y = കോൺസ്റ്റൻ്റ് ആണെങ്കിലോ, x = കോൺസ്റ്റൻ്റ് ആണെങ്കിൽ ദാറ്റ് വിൽ ബി ലൈൻ പാരലൽ ടു y-axis. y = കോൺസ്റ്റൻ്റ് ആണെങ്കിൽ ദാറ്റ് വിൽ ബി ലൈൻ പാരലൽ ടു x-axis ആയിരിക്കും. ഇറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ്. ഇത് ഈ വർഷം പഠിച്ച കോൺസെപ്റ്റ് അല്ല, 9th ക്ലാസ്സിൽ പഠിച്ച കോൺസെപ്റ്റാണ്. പക്ഷേ നമുക്ക് കാർട്ടീഷ്യൻ പ്ലെയിനൊക്കെ നമ്മൾ ഈ വർഷവും ഗ്രാഫ് വരയ്ക്കാനൊക്കെ പഠിക്കുന്നതുകൊണ്ട് ഇങ്ങനത്തെ ചോദ്യം നിങ്ങൾ മസ്റ്റായിട്ടും എക്സ്പെക്റ്റ് ചെയ്യാം എക്സാമിന്. ഓക്കെ, അല്ലാതെ ഈ വർഷം പഠിപ്പിച്ചില്ല എന്നുള്ളതല്ല, 9th കറക്റ്റ് കണ്ടിന്യൂഷനാണ് 10th. ഓക്കെ, ഈ ഇക്വേഷൻ ലീനിയറാണോ ക്വാഡ്രാറ്റിക് ആണോ എന്ന് അറിയാൻ എന്ത് ചെയ്താൽ മതി, ഇത് എക്സ്പാൻഡ് ചെയ്യാം. ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, റൈറ്റ് സൈഡിൽ നിങ്ങൾ k+b a-b ഉപയോഗിക്കാം. ഇതെല്ലാം കൂടെ എക്സ്പാൻഡ് ചെയ്ത് ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും x² ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ഇത് നിങ്ങൾ എന്തായി മാറും, ഒരു ഇക്വേഷൻ വിത്ത് 1 വേരിയബിൾ, പവർ 1 ആണ്, ലീനിയറാണത്, ലീനിയർ അല്ലേ. ഇനി ഈ ക്വസ്റ്റ്യൻ, ഇതിലും വലിയ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തതാണ് ഈ കൽറോഡ്സിൻ്റെ.
ഈക്വൽ റൂട്ട്സിൻ്റെ കണ്ടീഷൻ എന്നാണ്, ബി സ്ക്വയർ മൈനസ് ഫോർ എ സി സീറോയ്ക്ക് കൊടുക്കുക, അപ്പോൾ കെ സ്ക്വയർ മൈനസ് ഫോറിൻ്റെ ടു ഇൻറ്റു ത്രീ ഇസിക്കൽ സീറോ എന്ന് വരും. സോ കെ സ്ക്വയർ മൈനസ് 24 ഇസിക്കൽ സീറോ എന്ന് വരും. അതായത് കെ സ്ക്വയർ ഇസിക്കൽ ടു 24 എന്ന് വരും. അപ്പോൾ കെ ഇസിക്കൽ എന്ത് വരും? റൂട്ട് 24 എന്ന് വരും. പ്ലസ് ഓ മൈനസ് റൂട്ട് 24. 24 ഒരു പെർഫെക്റ്റ് സ്ക്വയറിൻ്റെ സംതിങ് ആയിട്ട് എഴുതാം. 6 × 4 എന്ന് എഴുതാമല്ലോ. അപ്പോൾ 4 സ്ക്വയർ റൂട്ട് കൊടുക്കാമല്ലോ. പ്ലസ് ഓ മൈനസ് 4 സ്ക്വയർ റൂട്ട് 2 റൂട്ട് 6 റൂട്ട് 6 ആ ഓപ്ഷൻ ഉണ്ട് ആൻസറിൽ. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, സിലിണ്ടറിൻ്റെ മുകളിൽ 2 ഹെമിസ്ഫിയർ അപ്പുറം ഇപ്പുറം ചേർത്ത് വെച്ചിരിക്കുന്നു. സിലിണ്ടറിൻ്റെ റേഡിയസ് 6, അപ്പോൾ ഒബ്വിയസ്ലി ഹെമിസ്ഫിയറിൻ്റെ റേഡിയസ് 6 ആയിരിക്കും. ഹൈറ്റ് h ആണ് സിലിണ്ടറിനെങ്കിൽ മൊത്തം ടോട്ടൽ സർഫസ് ഏരിയ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? സിലിണ്ടറിൻ്റെ കേവ്ഡ് സർഫസ് ഏരിയയും 2 സ്ഫിയർ ഹെമിസ്ഫിയറിൻ്റെ അല്ലേ കേവ്ഡ് സർഫസ് ഏരിയ ഓഫ് സിലിണ്ടറും 2 × കേവ്ഡ് സർഫസ് ഏരിയ ഓഫ് ഹെമിസ്ഫിയറും അല്ലേ. അത് ചെയ്യുമ്പോൾ എന്ത് വരും? കേവ്ഡ് സർഫസ് ഏരിയ ഓഫ് സിലിണ്ടർ നമുക്കറിയാവുന്ന കാര്യമാണ്, 2πRh പ്ലസ് എന്താണ്, 2 × 2πR² ഹെമിസ്ഫിയറിൻ്റെ 2πR² ആണല്ലോ, അല്ലെങ്കിൽ ഒറ്റ സ്ഫിയറിന് എഴുതിയാലും മതി. അവിടെ 2 × 2πR² എന്ന് പറയുമ്പോൾ നമുക്ക് 2πRh പ്ലസ് 4πR² എന്നുള്ള ആൻസർ വരും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ക്യൂബ് 2 ചേർത്ത് വെക്കുക, അതേ ക്വസ്റ്റ്യൻ സെക്ഷൻ ബിയിൽ നമ്മൾ കണ്ടാണ്. പക്ഷേ ഇവിടെ ചേർത്ത് വെക്കുന്ന ക്യൂബിൻ്റെ സൈഡ് എ എന്ന് ഡയറക്റ്റ് തന്നിട്ടുണ്ട്, മറ്റടുത്ത് വോളിയം അറിയുന്നല്ലോ. അപ്പോൾ എ ആണെങ്കിൽ, എല്ലാ ക്യൂബിൻ്റെ സൈഡ് എ ആണെങ്കിൽ, ലെങ്ത് ഓഫ് ദ ന്യൂലി ഫോംഡ് ക്യൂബോയിഡ് വിൽ ബി എ പ്ലസ് എ 2a. ബ്രെഡ്ത്തും ഹൈറ്റും നേരത്തെ പോലെ മാറ്റം ഉണ്ടാവില്ല, എ തന്നെ. ഇനി എന്താണ് ടോട്ടൽ സർഫസ് ഏരിയേൻ്റെ ഫോമുല അപ്ലൈ ചെയ്യുക? സിമ്പിൾ അല്ലേ. ടോട്ടൽ സർഫസ് ഏരിയേൻ്റെ ഫോമുല എന്താണ്? 2 × LB + BH + LH. എല്ലാം കൊടുക്കുക. 2 × L × B എന്ന് പറയുമ്പം 2a × 2a² BH+ എന്ന് പറയുമ്പം a² പ്ലസ് LH എന്ന് പറഞ്ഞാൽ 2a² അപ്പോൾ 2 × ഉള്ളിലെന്ത് വരും? 5a² വരും, അതായത് 10a² എന്ന് വരും. ക്ലിയർ എന്നോ? എല്ലാ ക്വസ്റ്റനും ഡിസ്കസ് ചെയ്തിട്ടില്ല, എളുപ്പമുള്ള ക്വസ്റ്റ്യൻ മാത്രമേ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. ഈ ക്വസ്റ്റ്യൻ ഏതാണ്? ഒരു ക്യൂബ് അല്ലേ, 3 മീറ്റർ സൈഡുള്ള ക്യൂബ്, അതിന് ടോട്ടൽ മൊത്തം പെയിൻറ് അടിക്കാനോ മറ്റോ ആണ് ചോദ്യം ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ടോട്ടൽ സർഫസ് ഏരിയ കണ്ടുപിടിക്കുന്നത് 6a² ഫോർമുല ഉപയോഗിച്ചിട്ട് 54 m². 1 m² പെയിൻറ് അടിക്കാൻ 2 രൂപയാണ്. അപ്പോൾ 54 m² പെയിൻറ് അടിക്കാനോ? 54 × 2 108. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ.